ബുക്ക് ഷെൽഫ്, അനിതാ ബാബു. നോ വൺ ഇസ് ടു സ്മാർട്ട് ടു മേക്ക് എ ഡിഫറൻസ്, ക്രെറ്റ തുൻബർഗ്. അപകടകരമാംവിധം മലീമസമാക്കപ്പെട്ട ഈ ഭൂമിയുടെ ദുരവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കാലാവസ്ഥയുടെ കൊച്ചു പ്രവാചകയായ ഗ്രേറ്റ തുൻബർഗാണ്. ഞാനിപ്പോൾ കാതങ്ങൾക്കപ്പുറം എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടവളാണ്. ഇപ്പോൾ ഇവിടെ ഭൂമിക്കായി സമരം ചെയ്യുവാൻ എന്നെ നിർബന്ധിതയാക്കിയത് നിങ്ങളാണ്. വികസനത്തിന് പേരിൽ നിങ്ങൾ നടത്തുന്ന നശീകരണങ്ങൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. നിങ്ങൾക്കിതിന് എങ്ങനെ ധൈര്യം വന്നു എന്ന അവളുടെ ചോദ്യത്തിലേക്ക് ലോക നേതാക്കൾക്ക് മുഖമുയർത്താനായില്ല. ഫ്രൈഡേസ് ഫോർ ക്ലൈമറ്റ് എന്ന പേരിൽ സ്വീഡിഷ് പാർലമെൻറ്റിന് മുൻപിൽ അവൾ നടത്തിയ പോരാട്ടം ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാണ്. ഈ ഭൂമി നമുക്ക് പൂർവികരിൽ നിന്ന് അവകാശമായി കിട്ടിയതല്ല, മറിച്ച് വരും തലമുറയിൽ നിന്ന് കടമായി വാങ്ങിയതാണ്. റെഡ് ഇന്ത്യൻ ഗോത്രത്തലവനായ ചീഫ് സിയാറ്റിൻ ഒരിക്കൽ പറഞ്ഞതാണിത്. പുല്ലിനെയും പൂവിനെയും മാനിനെയും മയിലിനെയും സഹോദരങ്ങളായി കണ്ട് ശ്വസിക്കുന്ന വായുവിലും ചവിട്ടി നിൽക്കുന്ന ഭൂമിയിലും നദിയിലെ ജലത്തിലും പൂർവികരുടെ അവശേഷിപ്പുകൾ ഉണ്ടെന്ന് വിശ്വസിച്ച് പൂജിച്ചിരുന്ന ഒരു ജനതയുടെ നേതാവാണ് അദ്ദേഹം. കടം വാങ്ങിയത് പലിശ സഹിതം പൂർവസ്ഥിതിയിൽ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തങ്ങളുടെ സ്വപ്നങ്ങളും ഭാവിയും അപഹരിക്കപ്പെടുമ്പോൾ യുവജനങ്ങൾ തെരുവിലിറങ്ങും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും കണക്കുകളുമൊക്കെ ശാസ്ത്രജ്ഞർക്കും ലോക നേതാക്കൾക്കുമൊക്കെ പണ്ടേ അറിവുള്ളതാണ്. സത്യത്തിൽ ഇതിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകൾക്കും സായാഹ്ന ചർച്ചകൾക്കും അടിയന്തര മീറ്റിങ്ങുകൾക്കും നടപടികൾക്കുമൊക്കെ വിഷയമാകേണ്ടതാണ്. പക്ഷേ ചാനലുകളെയും അധികാരികളെയും ആകർഷിക്കുവാൻ തക്ക എരിവും പുളിയും രാഷ്ട്രീയ പ്രാധാന്യവുമൊക്കെ ഈ വിഷയത്തിന് ഇല്ലാതെ പോയി. നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ് വളരെ ചെറിയൊരു പുസ്തകമാണ്. ഹൗ ഡെയർ യു എന്ന ചെറിയ വലിയ ചോദ്യത്തിലൂടെ ലോകത്തെ മുഴുവൻ ചിന്തിപ്പിച്ച ഒരു കൊച്ചു പെൺകുട്ടിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ഗ്രേറ്റ ഇതിൽ ആവർത്തിച്ച് ചോദിക്കുന്നു. ഓരോ ക്യാരി ബാഗിനോടും നോ പറഞ്ഞും ഒരു സഞ്ചിയും ഒരു കുപ്പി വെള്ളവും കയ്യിൽ കരുതിയും ഒരു ലൈറ്റ് അണച്ചും പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിച്ചും മറ്റനേകം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയും നമുക്ക് ഈ കുട്ടിയുടെ ചോദ്യങ്ങളിലേക്ക് ഉണരാം.